നമ്മൾ വളർത്തുന്ന റെഡ് വില്ലിയാണ്. റെഡ് വില്ലിയ റെഡിയാക്കിയാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ്. റെഡ് ബില്ലിയുടെ നമ്മൾ തൊലി ഉരുക്കുകയാണ് ചെയ്യുന്നത്. റെഡ് ബില്ലിയുടെ തൊലി നമ്മൾ ഉരുക്കുകയാണ് ചെയ്യുന്നത്. തലയും മുകൾ സൈഡും താഴ് സൈഡും നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ തൊലി നമ്മൾ ഇരിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. കയ്യിന് തെന്നിപ്പോയിരിക്കാനാണ് തുണിയിട്ട് നമ്മൾ എൻ്റെ തൊലിയെ പിടിച്ചിരിക്കുന്നത്. നാലാമത്തെ റെഡ് ബില്ലിയാണ്. നാലെണ്ണമാണ് നമ്മൾ ഇത് പിടിച്ചത് ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി. റെഡ് ബില്ലിയുടെ തൊലി ഉരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. താഴ്വശം മുകൾ ഭാഗവും കട്ട് ചെയ്തിട്ട് തലയും കട്ട് ചെയ്യാൻ ശേഷം തലയുടെ ഭാഗത്ത് ചെറുതായിട്ട് പിച്ചാത്തി വെച്ച് കീറിയ ശേഷം താഴ് സൈഡിലെയും മുകൾ സൈഡിലെയും തൊലി ഉരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പാലും കട്ട് ചെയ്യും. നമ്മൾ വളർത്തിയ നല്ല ഫ്രഷ് മത്സ്യങ്ങളാണ് റെഡ് ബില്ലി. തൊലി ഉരിച്ച റെഡ് ബില്ലി നമ്മൾ കഴുകിയ ശേഷം അതിൻ്റെ വരിയാണ്, അതിൻ്റെ മാംസം വരിയാണ്. ഇങ്ങനെ വരിയുന്നത് നമ്മളിതിനകത്ത് കുരുമുളക് പൊടിയും ഉപ്പും മുളകും എല്ലാം നമ്മൾ ഇതിനകത്ത് ഇതിൻ്റെ മാംസത്തിൽ ശരിക്ക് പിടിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ വരിയുന്നത്. ഉപ്പാണ്. ഉപ്പിട്ട് ഇളക്കുകയാണ് ചെയ്യുന്നത്. ഫ്രൈ ചെയ്യുകയാണ് നമ്മൾ ഇന്ന് റെഡ് ബില്ലി ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടിയാണ് അടുത്തതായിട്ടിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇടുന്നത് നല്ലതാണ്, വിഷാംശം മറ്റും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി ഇടുന്നത്. അടുത്ത ഇടുന്നത് മുളക് പൊടിയാണ്. ഞാൻ ശേഷം നല്ലതായിട്ട് ഇളക്കുക. കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത് മൂന്ന് നാലുമാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത്. അടുത്ത് ഫിഷ് മസാലയാണ് ഇട്ടിരിക്കുന്നത്. ഫിഷ് മസാലയുടെ ഇട്ട് ഇളക്കുകയാണ്. ഇങ്ങനെ ശകല നേരം വെച്ചതിന് ശേഷം ഇച്ചിരി മൈദാപ്പൊടി കൂടെ അതിനൂടെ മിക്സ് ചെയ്ത് എണ്ണയ്ക്കകത്തോട്ട് ഇടുക. അപ്പോൾ കരിമീൻ പൊരിയുന്നത് പോലെ പൊരിഞ്ഞു വരുന്നതായിരിക്കും. ഓക്കെയാണ്. ഇനി ശകലം പൊരിക്കാൻ നേരം ശകലം മൈദമാവപ്പൊടിയോട് ഇട്ട് നമ്മൾ ഇളക്കിയ ശേഷം ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. മൈദമാവ് ഇട്ട് ഇളക്കുകയാണ്. മൈദാവിട്ട് ഇളക്കുന്നത് നല്ലതായിട്ട് പൊരിഞ്ഞു വരാൻ വേണ്ടിയാണ്. നമ്മൾ റെഡ് ബില്ലി ഫ്രൈ ചെയ്യാൻ വേണ്ടി എണ്ണ മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, എണ്ണ മൂത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ കിളിമീനും പിന്നെ ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് പുഴുങ്ങുവാണ് കട്ടയിൽ ഉണ്ടാക്കാൻ വേണ്ടി. ഇത് കിളിമീനാണ്, കിളിമീൻ്റെ ഫ്രൈയാണ് കിളിമീൻ്റെ കറിയാണ് ഇത്. റെഡ് ബില്ലി നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി തിളച്ചെണ്ണയിലേക്കിടുകയാണ്. നല്ലതായിട്ട് എണ്ണ തിളച്ചതിന് ശേഷം വേണം ഇടാൻ. ഇങ്ങോട്ട് നീ ഒന്നാ കഴിയുക. നാല് റെഡ് ബില്ലിയാണ് നമ്മൾ ഇന്ന് ഇന്നത്തെ ഫ്രൈക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. ഓക്കെ.
ഒന്ന് റെഡ് ബില്ലി ഫ്രൈ, ഒന്ന് കിളിമീൻ കറി, ഒന്ന് കിളിമീൻ കട്ട്ലേറ്റിന് വേണ്ടി പുഴുങ്ങുകയാണ്. നമ്മൾ സവാളയും തക്കാളിയും ശകല ഉപ്പും നാരങ്ങ ചെറുനാരങ്ങയും പിഴിഞ്ഞ് നമ്മളിത് റെഡ് ബില്ലി ഫ്രൈ ചെയ്തതിന് ശേഷം മുകളിൽ ഒരു ഡെക്കറേറ്റ് ചെയ്ത് ഇടുന്നതാണ്. നമ്മൾ റെഡ് ബില്ലിയെ ഇപ്പോൾ തിരിച്ചിട്ടിരിക്കുകയാണ്. ഒരു ഭാഗം എന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചിട്ടിരിക്കുകയാണ്. റെഡ് ബില്ലിയെ തിരിച്ചിട്ടതാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. റെഡ് ബില്ലി നമ്മൾ തിരിച്ചിടുക, മറിച്ചിടുകയാണ്. രണ്ട് സൈഡും നല്ലതായിട്ട് വേകണമെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് നല്ലതായിട്ട് പൊരിഞ്ഞ ശേഷം തിരിച്ചു മറിച്ചു വിടുകയാണ്. നല്ല കട്ടിയുള്ള റെഡ് ബില്ലി ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. അടുപ്പിൽ നിന്ന് നമ്മൾ മാറ്റി എണ്ണ പറ്റാൻ വേണ്ടിയാണ് പൊക്കി ശകലം എണ്ണയിൽ നിന്ന് പൊക്കി ഉയർത്തി വെക്കുന്നത്. എണ്ണ പോകാൻ വേണ്ടിയാണ് നമ്മൾ ശകലം ചരിച്ച് വെച്ചതിന് ശേഷം മീനെ എണ്ണയിൽ നിന്ന് പൊക്കി വെച്ചിരിക്കുക. വൈകുന്നേരം 2-3 എണ്ണത്തിനൂടെ പിടിച്ച് എണ്ണ ബാക്കിയുള്ളത് കൊണ്ട് വീണ്ടും ഫ്രൈ ചെയ്യുന്നതായി വറുത്ത റെഡ് ബില്ലിയെ ഡെക്കറേറ്റ് ചെയ്യാണ്. തക്കാളി, സവാള, ശകലം മുളക്, ശകലം ഉപ്പ്, ചെറുനാരങ്ങയും പിഴിഞ്ഞാണ് നമ്മൾ മണ്ടയ്ക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ചെറിയ സലാഡ് ഒന്ന് റെഡിയാക്കിയിരിക്കുന്നത്. അങ്ങനെ റെഡ് ബില്ലി ഫ്രൈ റെഡിയാണ്. ഇനി ഇതിനെ കഴിക്കുക മാത്രം ചെയ്താൽ മതി. ചൂടോടെ കഴിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാണ്.